ഒരുപാട് വ്യത്യസ്ത തരം സംഗീതങ്ങളെ ഒരുമിച്ച് ചേർത്ത് പാട്ടിന്റെ ഒരു മാസ്മരിക ലോകം തീർക്കുന്ന ഒരു ഫ്യൂഷൻ സംഗീതമാണ് കേപ്പോപ്പ്. 1990കളുടെ പകുതിയോടെയാണ് ദക്ഷിണ കൊറിയയിൽ കേപ്പോപ്പ് ജന്മം കൊണ്ടത്. കൊറിയയുടെ ജനപ്രിയ സംഗീതമെന്നും കേപ്പോപ്പ് അറിയപ്പെടുന്നുണ്ട്. സംഗീതത്തിനൊപ്പമുള്ള വേഗതയേറിയ ചടുലമായ നൃത്ത ചുവടുകളും ലളിതമായ വരികളുമാണ് കേപ്പോപ്പ് സംഗീതത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഒപ്പം ഒറ്റ കേൾവിയിൽ തന്നെ, അല്ലെങ്കിൽ ആദ്യ കേൾവിയിൽ തന്നെ ആസ്വദിക്കാൻ തരത്തിലുള്ള സംഗീതം എന്ന പ്രത്യേകതയും കേപ്പോപ്പിനുണ്ട്. 90കളുടെ പകുതിയോടെ തന്നെ സൗത്ത് കൊറിയയിൽ കേപ്പോപ്പ് സംഗീതത്തിന് വളരെയധികം പ്രചാരമേറിയിരുന്നു. അതുകൊണ്ട് തന്നെ ആ രംഗത്ത് നിന്നും യുവ പ്രതിഭകളെ കണ്ടെത്താനും കൂടുതൽ അവസരങ്ങളും മറ്റും നൽകാനുമായി കൊറിയയിൽ നിരവധി സ്റ്റുഡിയോകളും അക്കാലത്ത് ഉയർന്നു വന്നു. മാത്രമല്ല കേപ്പോപ്പ് ഒരു തരംഗമായി മാറിയതോടെ ആ പാത പിന്തുടർന്ന് നിരവധി ബാൻഡുകളും സൗത്ത് കൊറിയയിൽ രൂപമെടുത്തിരുന്നു. സിയോ തൈജി ആൻഡ് ബോയ്സ്, ഡ്യൂക്സ് തുടങ്ങിയവയൊക്കെ അക്കാലത്തെ പ്രശസ്തമായ കേപ്പോപ്പ് ബാൻഡുകളായിരുന്നു. രാജ്യാന്തര തലത്തിൽ അപ്പോഴേക്കും കേപ്പോപ്പ് ഒരു തരംഗമായി മാറി. അതോടെ സംഗീത പഠനത്തിന് പ്രാധാന്യം ഉറപ്പാക്കി താരങ്ങളെ വളർത്തിയെടുക്കാൻ ദക്ഷിണ കൊറിയൻ സർക്കാർ തീരുമാനിച്ചു. അതിനായി നിരവധി മത്സരങ്ങളും ഓഡീഷനുകളും സർക്കാർ നടത്തി. കൂടുതലും 10 മുതൽ 12 വരെ വയസ്സുള്ള കുട്ടികളെയായിരുന്നു തിരഞ്ഞെടുത്തിരുന്നത്. ഈ കുട്ടികൾക്ക് കേപ്പോപ്പ് സംഗീതം മാത്രമായിരുന്നില്ല അവിടെ പഠിപ്പിച്ചിരുന്നത്, അതായത് കൊറിയയുടെ കൾച്ചർ കൂടി അവർക്ക് പഠിപ്പിച്ചു കൊടുത്തു. ഈ കുട്ടികൾ പൊതുസമൂഹവുമായി എങ്ങനെ ഇടപെടണം എന്നതടക്കമുള്ള ക്ലാസുകൾ സർക്കാർ നൽകി. ഈ നീക്കം കൊറിയൻ സർക്കാരിന്റെ വിപ്ലവകരമായ ഒരു നീക്കം എന്ന നിലയിൽ വിലയിരുത്തപ്പെട്ടു തുടങ്ങി. അതായത് കേപ്പോപ്പ് തരംഗമായതോടെ ഉദിച്ചു വന്ന ബാൻഡുകളുടെ വളർച്ച കൊറിയൻ സർക്കാരിനെ ഒരുപാട് ഉയർച്ചയിലേക്ക് എത്തിച്ചിരുന്നു. എന്നാൽ അവിടുത്തെ നിയമങ്ങൾ ഇതെല്ലാം തകിടം മറിച്ചു. സൗത്ത് കൊറിയയിലെ നിയമം അനുസരിച്ച് 18നും 25നും ഇടയിൽ പ്രായമുള്ള ആരോഗ്യവാന്മാരായ യുവാക്കൾ നിർബന്ധിത സൈനിക സേവനം അനുഷ്ഠിക്കണമെന്നാണ്. കേപ്പോപ്പ് ബാൻഡ് പരിശീലനം പൂർത്തിയാക്കിയ കുട്ടികൾക്കും അറിയപ്പെട്ടു തുടങ്ങുന്ന യുവ സംഗീതജ്ഞർക്കും ഈ നിയമത്തിൽ നിന്നും ഇളവുകൾ ലഭിച്ചില്ല. അങ്ങനെ നിർബന്ധിത സൈനിക സേവനത്തിന് വിധേയരായതോടെ കൊറിയയിലെ ഭൂരിഭാഗം കുട്ടികളും സംഗീതം ഉപേക്ഷിച്ച് കേപ്പോപ്പിൽ നിന്നും വിട്ടുപോയി. പിന്നീടിപ്പോൾ സോഷ്യൽ മീഡിയ തരംഗമെത്തിയതോടെയാണ് നഷ്ടപ്പെട്ട കേപ്പോപ്പ് സംഗീതവും ലോകം മുഴുവൻ തരംഗമായത്. BTS, BLACKPINK, EXO, ട്വൈസ്, റെഡ് വെൽവെറ്റ് തുടങ്ങിയവയൊക്കെയാണ് പുതിയ കാലത്ത് കേപ്പോപ്പ് സംഗീതത്തിന് ലോകശ്രദ്ധ നേടിക്കൊടുത്ത കേപ്പോപ്പ് ഗ്രൂപ്പുകൾ. ഇനി വിഷയത്തിലേക്ക് വരാം. ഈ പറഞ്ഞ കേപ്പോപ്പിനെയും കേക്ക് കൾച്ചറിനെയും എല്ലാം ഇഷ്ടപ്പെടുന്നവരാണോ നിങ്ങൾ? BTSന്റെയും ബ്ലാക്ക് പിങ്കിന്റെയും ഒക്കെ ആരാധകരാണോ നിങ്ങൾ? ഇവരെ പോലെ ഒരു കേപ്പോപ്പ് താരത്തെ പോലെ ലോക പ്രശസ്തനാകാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് മുന്നിലേക്ക് ഒരു വാതിൽ തുറന്നു നൽകുകയാണ് ദക്ഷിണ കൊറിയൻ സർക്കാർ. കേപ്പോപ്പ് പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുവേണ്ടിയുള്ള പരിശീലനം തേടാനായി ഇനി ദക്ഷിണ കൊറിയയിലേക്ക് പോകാൻ കഴിയും. അതിനായി അവർ ഒരു വിസ തന്നെ ഇപ്പോൾ പുറത്തിറക്കാൻ പോവുകയാണ്. കേക്ക് കൾച്ചർ ട്രെയിനിങ് വിസ എന്ന വിസയാണ് കേപ്പോപ്പ് ലവേഴ്സിനായി ദക്ഷിണ കൊറിയ പുറത്തിറക്കുന്ന പുതിയ വിസ. സംഗീതത്തിലും നൃത്തത്തിലും മോഡലിംഗിലുമെല്ലാം കൊറിയൻ രീതിയിൽ പരിശീലനം നേടാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയാണ് കേക്ക് കൾച്ചർ ട്രെയിനിങ് വിസ പുറത്തിറങ്ങുന്നതെന്നാണ് ദക്ഷിണ കൊറിയൻ ധനകാര്യ മന്ത്രാലയം വ്യക്തമാക്കിയിരിക്കുന്നത്. എന്നാൽ വിസയ്ക്ക് അപേക്ഷിക്കുന്നവർ ഓഡീഷനിലോ മറ്റോ പങ്കെടുക്കേണ്ടതുണ്ടോ എന്ന കാര്യം വ്യക്തമല്ല. ഒപ്പം തന്നെ വിസ അപേക്ഷിക്കുന്നവർക്ക് ടാലന്റ് ഏജൻസികളുടെ ഓഡീഷനോ ഓഫറുകളോ ഒന്നും തന്നെ ആവശ്യമില്ല എന്നും പറയപ്പെടുന്നുണ്ട്. മാത്രമല്ല അപേക്ഷിക്കുന്ന എല്ലാവർക്കും വിസ കിട്ടുമോ എന്നും സ്ഥിരീകരണമില്ല. അടുത്ത വർഷം അവസാനത്തോടെ വിസ പുറത്തിറങ്ങുമെന്നാണ് സൂചനകൾ. ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കൂടുതൽ വിവരങ്ങളൊന്നും ഇപ്പോൾ പുറത്തു വന്നിട്ടില്ല. BTS തരംഗം ലോകവ്യാപകമായി ആഞ്ഞടിച്ചതോടെ ദക്ഷിണ കൊറിയയിലേക്ക് പോകാനും കേക്ക് കൾച്ചറിന്റെ ഭാഗമാവാനും നിരവധി വിദേശികൾ ആഗ്രഹിച്ചിരുന്നു എന്നാണ് റിപ്പോർട്ട്. അതുകൊണ്ട് ഈ സാധ്യത ടൂറിസം മേഖലയിലേക്ക് ഉപയോഗപ്പെടുത്തുന്നതിന്റെ ഭാഗമായാണ് കൊറിയ ഇത്തരമൊരു വിസ ഇപ്പോൾ ആവിഷ്കരിച്ചിരിക്കുന്നത്. വിദേശത്ത് ഹിറ്റായ കേപ്പോപ്പ് കേ ഡ്രാമ താരങ്ങളെയും അംബാസഡർമാരാക്കി കൊറിയൻ ടൂറിസം വിദേശത്ത് പരസ്യങ്ങളും ചെയ്യുന്നുണ്ട്. ഇതിലൂടെയെല്ലാം രാജ്യത്തെ ടൂറിസം മേഖലയിൽ കോവിഡ് സൃഷ്ടിച്ച ആഘാതത്തെ മറികടക്കാൻ ശ്രമിക്കുക എന്നതാണ് ദക്ഷിണ കൊറിയയുടെ പ്രധാന ലക്ഷ്യം. കഴിഞ്ഞ വർഷം സൗത്ത് കൊറിയ സന്ദർശിച്ച വിദേശികളുടെ എണ്ണം 1,01,000,000. ഇത് 2022 അപേക്ഷിച്ച് കൂടുതലാണെങ്കിലും പഴയ സാഹചര്യത്തിലേക്ക് എത്താൻ സാധിച്ചിരുന്നില്ല. 2019 ഏകദേശം 1.7 കോടി വിദേശികളായിരുന്നു ദക്ഷിണ കൊറിയയിൽ എത്തിയത്. എന്തായാലും ഒരിക്കൽ നഷ്ടപ്പെട്ട കേപ്പോപ്പ് തരംഗം ഇന്ന് ലോകവ്യാപകമായി പ്രചരിപ്പിക്കാൻ ഒരുങ്ങുകയാണ് സൗത്ത് കൊറിയ. നമ്മുടെ കേരളത്തിലും നിരവധി കടുത്ത കേപ്പോപ്പ് ആരാധകരുണ്ട്, പഠിക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ട്. അവരോടായിട്ട് പറയുകയാണ്, ആവശ്യക്കാരുണ്ടെന്ന് കണ്ടാൽ അതിനൊത്ത് തട്ടിപ്പുകാരും എത്തും. അബദ്ധത്തിൽ നോർത്ത് കൊറിയയിലെങ്ങാനുമാണ് എത്തുന്നതെങ്കിൽ വാർത്ത പോലും പുറത്തു വരില്ല. ശ്രദ്ധിക്കുക.